ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യാൻ ആയിട്ട് ആദ്യം തന്നെ ക്ലോത്തിലല്ല ചെയ്യുന്നത്. ആദ്യം പേപ്പറിൽ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലോത്തിലേക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ബ്ലൗസിൻ്റെ ഫുള്ള് ലെങ്ത്ത് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഫുള്ള് ലെങ്ത്ത് എനിക്ക് വരുന്നത് 14 ആണ്. അതിൻ്റെ കൂടെ അര ഇഞ്ചും കൂടി കൂട്ടി കൊടുത്തിട്ട് 14½ ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ഷോൾഡർ മെഷർമെൻറ്റാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഷോൾഡർ എന്ന് പറയുമ്പോൾ എനിക്ക് 7½ ഇഞ്ച് മതി. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയിട്ട് 8 അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ഇനി നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോൾ അതുപോലെ 7½ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത് ചെസ്റ്റാണ്. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഫുൾ റൗണ്ട് എടുത്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിവിടെ വരുന്നത് 9.5 ആണ്. ഞാൻ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് 11.5 ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റായി അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആം ഹോളിൻ്റെ ആ പാർട്ടും ഈ ചെസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയ ഒരു ഭാഗം കൂടി ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടിഭാഗത്ത് ഒരു ഡാട്ട് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് ആദ്യം ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ 8 ആണ് എൻ്റെ വേസ്റ്റിൻ്റെ അളവ്. എന്നിട്ട് അതിൻ്റെ പകുതി 4 എടുത്ത് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ 4ലാണ് നമ്മൾ ഡാട്ട് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ 4ൻ്റെ അവിടെ നിന്ന് ഇതുപോലെ മുകളിലേക്ക് 4½ ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. 4 ആണ് കറക്റ്റായിട്ട് വരിക. എന്നിട്ട് ഞാൻ രണ്ട് സൈഡിലേക്കും 1/2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഡാട്ടാക്കി വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്ക് പാർട്ട് ആയതുകൊണ്ട് ഈ ഒരു ചെറിയ ഡാട്ട് ആണ് വരുന്നത്. പ്രിൻസസ് കട്ട് നമുക്ക് ഫ്രണ്ടിലാണല്ലോ വരിക. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ഗ്യാപ്പാണ് ഇട്ടുണ്ട്. അത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഡാട്ടിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ആ ഒരു 1 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 3 ഇഞ്ച് വേണം സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇടാനായിട്ട്. അപ്പോൾ ഇതുപോലെ 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് പാർട്ടുമായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ബാക്കായാലും ഫ്രണ്ടായാലും നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വീതിയാണ് കൂടുതൽ വേണ്ടത്. അപ്പം ഞാൻ 4½ ഇഞ്ച് വീതി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 4 അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബോക്സ് ആക്കി എടുക്കാം. ബോക്സ് ആക്കി എടുത്തിട്ട് നെക്കിന് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതുപോലെ നെക്കിന് ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനിതാ ഇതുപോലെ 6 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് അതിൻ്റെ പകുതി ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഞാനിത് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യാണ്. അപ്പോൾ അതിതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ആം ഹോളിൻ്റെ ഒരു ഭാഗമാണ്. ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് നന്നാക്കി കുഴിച്ച് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് വേറൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. പാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പേപ്പർ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ 1/4 ഇഞ്ച് ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ബട്ടൺ വെക്കാനായിട്ട് വരുന്ന ഭാഗത്ത് ഒരു എക്സ്ട്രാ 1/4 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പാർട്ട് അതുപോലെ വരച്ച് എടുക്കാം. മുകളിൽ നെക്കും അതുപോലെ ഷോൾഡറൊക്കെ അതുപോലെ വരച്ചെടുക്കുക. നെക്ക് എന്ന് പറയുമ്പോൾ 4 ഇഞ്ച് മതി. നമ്മൾ ബാക്കിലേക്ക് കണക്കാക്കി വരച്ചത് വരയ്ക്കരുത്. പിന്നെ താഴെ ഭാഗത്ത് നമുക്ക് ഒരു 1½ ഇഞ്ച് എക്സ്ട്രാ എടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ
അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അത് ബാക്ക് പാർട്ടിൽ നമ്മൾ ഹാഫ് ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിൽ നോക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ബാക്ക് പാർട്ട് അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. നെക്കൊഴികെ ബാക്കിയെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻസസ് കട്ട് അടയാളപ്പെടുത്തണം. അതിനായിട്ട് ഞാൻ എൻ്റെ ബ്രസ്റ്റ് പോയിൻ്റ് 10 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. 10 കറക്റ്റ്, പിന്നെ ഹാഫ് ഇഞ്ച് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് പോകുമല്ലോ. അങ്ങനെ 10 1/2 അടയാളപ്പെടുത്തി കൊടുത്തു. പിന്നെ സൈഡിൽ നിന്ന് ഒരു 4 1/2 അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിനെ 10 ഭാഗിച്ചതാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ ചെസ്റ്റ് വരുന്നത് അതിൻ്റെ 1/10 ഭാഗം എടുത്തിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഡാട്ടിൻ്റെ വീതി ഞാനിവിടെ ഓരോ ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 1/2 ഇഞ്ചും ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ 1 അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രിൻസസ് കട്ടിൻ്റെ ആ ഷെയ്ഡ് ആം ഹോള് ഒന്ന് റൗണ്ട് ചെയ്ത് അളന്നെടുക്കണം. ആം ഹോൾ എത്രയാണ് അതിൻ്റെ കറക്റ്റ് പകുതി എടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ എൻ്റെത് 8 വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് 4 അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഡാട്ടുമായി ജോയിൻ ചെയ്ത് കൊടുക്കുക. അതതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തതിന് ശേഷം 2 ഓരോ 4 വീതം എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കറക്റ്റ് പ്രിൻസസ് കട്ടായിട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇതാ ലൈൻ ചെയ്ത് കാണിക്കുന്ന ഈ ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്കി ആ ഒരു ഡാട്ടിൻ്റെ ആ ഏരിയ കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കാനുള്ളതാണ്. അപ്പം ആണ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ അതിൽ തയ്യൽ തുമ്പ് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ എത്രയാണ് ഡാട്ട് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് വേണം തയ്യൽ തുമ്പ് എടുക്കാൻ. ഞാനിവിടെ ഒരു 1/4 അര ഇഞ്ച് മുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 2 നമ്മൾ നേരത്തെ ബാക്ക് പാർട്ടിന് വേണ്ടി ചെയ്തിട്ടുള്ളതും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ 2 1/2 എക്സ്ട്രാ മുകളിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ പാർട്ടിലും നമ്മൾ ഡാട്ടിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 1+1 ആണ്. പിന്നെ 2 നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യാനിടുന്നത്. അങ്ങനെ 4 സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇടുന്നുണ്ട്. അപ്പം ഡാട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ താഴേക്ക് വരയ്ക്കരുത്, കാരണം എക്സ്ട്രാ എടുത്തിട്ടുള്ളതാണല്ലോ, നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. അപ്പോൾ ദാ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡാട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ 1 1/2 എടുത്ത ആ ഒരു ലൈനിലല്ല, കറക്റ്റ് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു അളവിലാണ് നമ്മൾ ഡാട്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡാട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗത്ത് ഇതുപോലെ ഓരോ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് ക്ലോത്തിലേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. സ്റ്റിച്ച് ചെയ്യുമ്പോഴും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ക്ലോത്തിലേക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഡാട്ടുകൾ പ്രത്യേകിച്ച് ബാക്കിലുള്ള ഡാട്ട് കറക്റ്റ് ചെയ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ഫ്രണ്ടിൽ നമുക്ക് ഈ പ്രിൻസസ് കട്ട് കട്ട് ചെയ്ത ആ ഭാഗത്ത് എക്സ്ട്രാ ഓരോ 1/2 വിടണം, കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഭാഗം കുറയും. അപ്പോൾ അതുകൊണ്ട് 1/2 കറക്റ്റായിട്ട് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് പറഞ്ഞത്, നമ്മൾ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം 1/2 വിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങിൽ ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്തിലേക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. 1/2 എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ലൈനിങ്ങും മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പാർട്ടിൽ ഇതുപോലെ ഡാട്ട് അടയാളപ്പെടുത്തി കൊടുക്കാൻ മറക്കരുത്. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഫ്രണ്ട് പാർട്ടിൽ വെക്കാനായിട്ട് ഒരു ചെറിയൊരു 1.5 inch ഒരു സ്ട്രിപ്പും അതുപോലെ സ്ലീവും ഒക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇതിൽ ഞാൻ ലൈനിങ്ങിൽ മാത്രമേ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ, മെയിൻ ക്ലോത്തിൽ എടുത്തിട്ടില്ല. മെയിൻ ക്ലോത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് 4 മടക്കി വെച്ചിട്ടുണ്ട്. 4 കറക്റ്റ് ചെയ്ത് മടക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അതിൽ ആം ഹോൾ എത്രയാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്തി കൊടുക്കുക. 8 ആം ഹോൾ, അതിൻ്റെ കൂടെ ഒരു 2 കൂടി ചേർത്ത് 10 inch ഞാൻ ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആം ഹോൾ എത്രയാണ് വരുന്നത്, അതിൻ്റെ എക്സ്ട്രാ 2 inch കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഫുൾ ലെങ്ത്ത് മെഷർ ചെയ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ഫുൾ ലെങ്ത്തേക്ക് ഇവിടെ വരുന്നത് 11. അപ്പോൾ ഞാൻ 11 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറക്റ്റ് അല്ല, അതിൻ്റെ കൂടെ ഒരു 0.5 inch കൂടി കൂട്ടി കൊടുക്കുക, കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ കൈയുടെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ കൂടെ 2 inch എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യാനും കൂടെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. ഇതതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആം ഹോളിൻ്റെ ആ ഭാഗത്തു നിന്നും ഒരു 2.5 inch 3 inch ഇതിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഒരു കർവ് പോലെ വരച്ചു കൊടുക്കാം. കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വരച്ച ലൈനിലേക്ക് അതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ട് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 inch വീതിയുള്ള നമ്മുടെ വേസ്റ്റിൻ്റെ അതേ ഒരു നീളത്തിൽ ഉള്ളൊരു സ്ട്രിപ്പാണ്. അപ്പോൾ ഇത് അതുപോലെയാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ബാക്ക് പാർട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ എത്രയാണ് നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടി കൂട്ടിയിട്ട് എടുത്തിട്ടുള്ളത്, ആ ഒരു നീളത്തിൽ 2.5 inch വീതിയിൽ ഒരു സ്ട്രിപ്പ് എടുക്കാം. അങ്ങനെ നമ്മുടെ കട്ടിംഗ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാർട്ട് 2 സ്റ്റിച്ചിങ് ഗ്യാപ്പായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.